ആറ്റിങ്ങൽ മേഖല സുരക്ഷിതമല്ല എന്ന കാഴ്ചകളാണ് പുറത്തു വന്നത്. പകൽ സമയത്ത് വീട് കുത്തിത്തുറന്ന് വൻ മോഷണങ്ങൾ നടത്തുന്ന സംഘത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ കേട്ടത്. ഏതാനും ദിവസങ്ങളായി ആറ്റിങ്ങൽ മേഖലയിൽ പകൽ സമയത്ത് പോലും വൻ മോഷണങ്ങൾ നടത്തിയ സംഘം, പിന്നിൽ രാജസ്ഥാൻ സ്വദേശികൾ. തുമ്പിൻ്റെ തരി പോലും ഇല്ലാതിരുന്ന കേസിലാണ് ആറ്റിങ്ങൽ പോലീസിൻ്റെ ശ്രമം ഫലം കണ്ടത്. ആറ്റിങ്ങലിൽ ഡോക്ടറുടെ വീട് കുത്തിത്തുറന്ന് 50 പവൻ സ്വർണവും 4.5 ലക്ഷത്തോളം രൂപയും കവർന്ന കേസിലെ പ്രതികൾ രാജസ്ഥാനിൽ നിന്ന് പിടിയിലായതായി സൂചന. കവർച്ച നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെക്കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭിച്ചിരുന്നില്ല. ആറ്റിങ്ങൽ നഗരത്തിലെ തിരക്കേറിയ റോഡ് വശത്തുള്ള വീട്ടിൽ നിന്നാണ് കവർച്ച നടന്നത്. ഞാൻ കാർഷിക ലോൺ വെച്ചിരുന്നത്, അത് ക്ലോസ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഒരു എമൗണ്ടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ 2 ഗോൾഡ് ലോൺ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഗോൾഡ് ലോൺ ക്ലോസ് ചെയ്ത സ്വർണ്ണമാണ് ഉണ്ടായിരുന്നത്. മരണവുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ദിവസമായിട്ട് തിരക്കിലായതുകൊണ്ട് ഞങ്ങളുടെ ലോക്കറിലോട്ട് കൊണ്ടുവയ്ക്കാൻ സാധിച്ചില്ല. പക്കത്തായിരുന്നു നമ്മുടെ ലോക്കർ ഉണ്ടായിരുന്നത്, അപ്പോൾ പോകാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഗോൾഡ് ഇവിടെ ഉണ്ടാകാനുള്ള കാരണം. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയെ പിടികൂടാനുള്ള ശ്രമം പോലീസിന് ആദ്യമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഊർജ്ജമായ അന്വേഷണം നടക്കുന്നില്ല എന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ആറ്റിങ്ങൽ പ്രദേശത്ത് മോഷണങ്ങളും മോഷണശ്രമങ്ങളും തുടർച്ചയാകുന്നത് നാട്ടുകാരിൽ ഭീതി പടർത്തുന്നു. പട്ടാപ്പകൽ കവർച്ച നടന്ന സ്ഥിതിക്ക് രാത്രികാലങ്ങളിൽ നാട്ടുകാരും ആകെ ഭീതിയിലാണ് കഴിയുന്നത്. പിടികിട്ടാപ്പുള്ളികളായി മോഷ്ടാക്കൾ അലങ്ങിത്തിരിയുമ്പോൾ ഇടറോഡുകളിൽ ഉൾപ്പെടെ താമസിക്കുന്നവർ ആശങ്കയിലാണ്. ഇവിടങ്ങളിലെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ജിബിൻ ജെബി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.